ഇവിടെ നോർമലി ഒരു സ്ത്രീയെ ഇവിടെ വെച്ച് ഒരു ബസ്സിൽ കയറി വെച്ച് പിടിച്ചു റേപ്പ് ചെയ്തു ഒരു വീട്ടമ്മ അഖില് ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തതാണ് ഇതാണ് ധൈര്യവും സ്ത്രീകൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണല്ലോ ഒരു സ്ത്രീയുടെ പേര് വരും വരില്ല ഇര 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 ണിന്റെ ഫോട്ടോയും പേരും ഹൈറ്റ് വെയിറ്റ് എല്ലാത്തിനവ് ഉൾപ്പെടെ തിരിച്ചു സംഭവിക്കുന്നുണ്ട് നീ പറഞ്ഞ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല നിങ്ങളെടുത്ത് ഒരാള് പറയാണ് കൂടെ കിടക്കാൻ പറയാ നിങ്ങൾക്ക് പേടിയുണ്ടോ നീപോടാ എന്ന് പറഞ്ഞ് നിങ്ങൾ അവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനുള്ള ഗഡ് സിങ്ക് ും അവരുന്നത് അല്ലാൻ കാരണം ഒരു കാരണം ജാസ്മിനാണ് കളിക്കും ഗെബ്രിക്ക് കളിക്കാൻ പറ്റുന്നുണ്ടായില്ല ജാസ്മിനും ഗെബ്രിയും മാത്രം ഇരുന്നിട്ടുള്ള ഒരു സ്പേസ് കംഫർട്ട് സോൺ ആക്കി എടുത്തു അവിടെ വൃത്തികളൊന്നും നടക്കുന്നില്ല ഒരാള് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഇരുന്ന് കെട്ടിപ്പിടിക്കുന്നു അതൊന്നും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു പിന്നെ അവര് അവര് പോയി കെട്ടിപ്പിടിക്കുമ്പോൾ അത് ഒരു പബ്ലിക് ഷോയിൽ ഇരുന്ന് കാണിക്കുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി ആണ് പബ്ലിക് കാണിക്കുന്ന മോശമാണ് എല്ലാവരും എല്ലാരും ഉമ്മോടക്കാറുണ്ട് നമ്മൾ ഉണ്ടാക്കണേല്ലോ എന്റെ ദൈവമേ

സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പ് അങ്ങനെ ചോദിക്കാൻ പാടില്ല ആ സാധനം എന്റെ ഇല്ല ഈ ഇന്റർവ്യൂ അങ്ങനെ തന്നെയായിരിക്കും എന്റെ എന്തുകൊണ്ട് ചോദിക്കാം എനിക്ക് കംഫർട്ടാണെങ്കിൽ ഞാൻ എന്റെ ആൻസർ പോയി എനിക്ക് കംഫർട്ട് അല്ലെങ്കിൽ ഈ സാധനമാണ് കാര്യം എനിക്ക് പറ്റാത്ത സാധനം ഞാൻ പൊക്കീട്ട് ഉള്ള എന്നുള്ള സാധനത്തിലേക്ക് ഞാൻ പോകാറില്ല അതുകൊണ്ട് ശബ്ദവും അതുപോലെ തന്നെയാണ് ഞാൻ എനിക്ക് പറ്റില്ലാത്ത കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോവാറില്ല കാര്യം നമ്മുടെ നാക്കാണ് ഈ ലോകത്തെ

അതെൻ്റെ ആർമി ഇത് ഇവിടുത്തെ ആർമി അത് കാശ്മീർ ആർമി ഇത് പാകിസ്ഥാൻ ആർമി അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് കമൻറ്റഡി അമ്മയ്ക്ക് വിളി അച്ഛനെ വിളി വീട്ടിലുള്ള എല്ലാവരും വിളി മരിച്ചുപോയ മുത്തപ്പനെ പോലും വിളിക്കുന്ന ആളുകളുണ്ട് ഈ നമ്മുടെ ഇവിടെ സൈബർ ബുള്ളിങ് നടത്തുന്ന വേടനും ദശാന ഷാമോ അങ്ങനെ എന്തൊക്കെയോ പേര് പറഞ്ഞു സ്വരായിട്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോ ഇങ്ങനെക്കണ ഫോട്ടോ അല്ലെങ്കിൽ മരിച്ചുപോയ ഇന്നസെൻറ്റിൻ ഇങ്ങനെ ഫോട്ടോ അതായിരിക്കും പ്രൊഫൈൽ പിക്ചർ എൻ്റെ ദൈവമേ എന്റെയൊക്കെ അക്കൗണ്ടിൽ വന്ന് തെറി തെറിയായിട്ട് ഞാൻ നിങ്ങൾ ഞെട്ടിപ്പോവും അതാണ് ഇപ്പം നടക്കുന്ന പുറത്ത് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ അവിടെ അവരെ പോയിട്ട് ഇങ്ങനെ പി ആർഒ എന്ന് പറഞ്ഞൊരു ഒരു ടീം തന്നെ ഉണ്ടല്ലോ അങ്ങനെ ജയിപ്പിക്കുന്നതാണോ ഇപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് ബിഗ് ബോസിൽ ഇപ്പം നടക്കുന്നൊരു കണ്ടസ്റ്റിനെ പറ്റി ഇഷ്ടമല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കോൾ വരാം ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിൽ പൂര തെറി ഉമ്മയൊക്കെ തുമ്മി രാത്രിക്ക് ഇരുന്ന് ഉമ്മ അമ്മായി തെറി അത് എല്ലാ സീസണിലും ഉണ്ട് ഈ ഈ സീസൺ സീസൺ പറഞ്ഞല്ലോ എല്ലാ സീസണിലും ആൾക്കാരാണ് പുറത്തുനിന്ന് കളിക്കുന്നതും അകത്തെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് പക്ഷേ പറ്റൂള്ളൂ കാര്യം നമുക്ക് ഞാൻ പോയ രാവിലെ എണീക്കുമ്പോഴും വൈകുന്നേരം കിടക്കുമ്പോഴൊക്കെ ഈ വ്യക്തികളെ കാണണം എത്ര നാളെ മുതൽ വൈരാഗ്യം വെച്ച് കിടക്കാൻ പറ്റും പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ സീസൺ സിക്സിൽ സീസൺ അതായത് ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാളുടെ മോന്തിടിച്ച് അതായത് മുഖം ഇടിച്ച് പൊളിച്ച് പുറത്തു പോകുക എന്നുള്ളത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്പം ഈ പറഞ്ഞത് നമുക്ക് തിരിച്ചെടുക്കേണ്ടി വരത്തില്ല അതായത് വയലൻസ് ഇൻസൈഡ് അത് നടക്കുന്നുണ്ടല്ലോ അവിടെ വൈരാഗ്യമുള്ളതുകൊണ്ടാണല്ലോ ഒരാളുടെ കൈയെടുത്ത് ഇടിക്കുക എന്ന് പറയുന്നത് അതെ റോക്കിയാണ് സിജോ ഇടിച്ച് ആ ഡയലോഗാണ് അദ്ദേഹം റോക്കിന്നുള്ള ക്യാരക്ടർ ആയിരിക്കും പ്ലേ ചെയ്തതിന്റെ അകത്ത് ആള് വിളിച്ചിടിച്ചു ഇടിച്ചു അയാൾ പുറത്തായി പിന്നെ വേണ്ടി എന്റെ ഞാൻ അയാളോട് സംസാരിച്ചു എന്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കെയാണ് അസി റോക്കി ഞാൻ ആളായിട്ട് സംസാരിച്ചിരുന്നു ആൾക്കാർ അയാൾക്ക് ഭയങ്കര റീഗറ്റി കുറ്റബോധങ്ങൾ ഭയങ്കരായിട്ടുണ്ട് കാരണം ഇടിക്കണ്ടായിരുന്നു ഒരു നിമിഷമാണ് ഒരു മനുഷ്യനെ അനിമലാക്കുന്നത് ഒറ്റ ഒരു സെക്കൻഡ് മുതലേ ആള് ഭയങ്കര വൃത്തിയായിട്ടൊരു മനുഷ്യനാണ് അപ്പൊ ആ ഒരു സെക്കൻഡിൽ അയാൾക്ക് അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചത് ഇപ്പൊ രജിത് രജിത് കുമാർ കണ്ണില് മുളകി ചെറിയൊരു ഒരു തമാശക്ക് പുള്ളി ഒരു ചെയ്ത സാധനമാണ് അതിന് പുള്ളി ഓട്ടം

മനസ്സായോ ഇവിടെ നോർമലി ഒരു സ്ത്രീയെ ഇവിടെ വെച്ച് ഒരു ബസ്സിൽ കയറി വെച്ച് പിടിച്ചു അല്ലെങ്കിൽ റേപ്പ് ചെയ്തു പറഞ്ഞ് ഒരു വീട്ടമ്മ അല്ലെങ്കിൽ നോർമലി സ്ത്രീ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഇവരാരും മിണ്ടില്ല ശരിയാണോ മിണ്ടില്ല ആ മിണ്ടില്ല അഖിൽമാരാതെ ഇവിടെ വന്നിട്ട് മൊബൈൽ പിടിച്ചിട്ട് അങ്ങനെ ഏത് ഇങ്ങനെ എഴുതുന്നു പറഞ്ഞപ്പോൾ ഇവിടെയുള്ള കുറെ സ്ത്രീകൾ പൊങ്ങി വന്നുവല്ലോ െ ഒ ശൈശവമായി പീഡനം ലഭിച്ചു പറഞ്ഞപ്പോഴാണോ അപ്പോഴായിരിക്കും അവർക്ക് ധൈര്യം ഉണ്ടായത് നിങ്ങക്ക് ഒരു സ്ത്രീയുടെ സിറ്റുവേഷൻ അറിയാത്തോണ്ടാണ് ഷിയാസപ്പ് ഇങ്ങനെ സംസാരിക്കും ഞാൻ പറയട്ടെ ഒരു ശൈശവത്തിൽ ബാലപീഡനം ലഭിച്ച ഫേസ് ചെയ്തതാണ് ഈ സാധനം അപ്പൊ സ്ത്രീയുടെ ധൈര്യവും സ്ത്രീകൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് ലോയില് ഒരു സ്ത്രീയുടെ പേര് വരും വരില്ല ഇത് എന്താ പറയണ ഇര ഇര ഇരാണ് ആണിന്റെ ഫോട്ടോയും പേരും ഹൈറ്റ് വെയിറ്റ് എല്ലാത്തിനവ് ഉൾപ്പെടെ ഇവിടെ തിരിച്ചു സംഭവിക്കുന്നുണ്ട് ഉത്തർപ്രദേശില് രണ്ട് വട്ടം നടക്കും ഇവിടെ അത്ര കേസ് എടുക്കണമെന്ന് അറിയാം കള്ള കേസുകള് അപ്പൊ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പേടി പോയി പറയാന്നറിയോ ഇത് വിശ്വസിക്കൂ അതാണ് പേടി ബിഗ് ബോസിലെ വന്നിട്ട് വളരെ പറയുന്ന ഒരു പുഴുത്തുനാറിയ ഷോയാണ് അത് എല്ലാ സീസണിലേയും മോശമായിട്ടുള്ള ഷോ എന്നൊക്കെ പറഞ്ഞത് മോശമാണ് കാരണം സിനിമയിലുള്ള ആളുകൾ മാത്രം അറിയുന്ന ഒരു ലോകത്തുള്ള എല്ലാ മലയാളിയും ഈ ബിഗ് ബോസ് ഷോയിലൂടെ അത് പുള്ളി പറയുന്നുണ്ട് എന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷേ ഇത് പുഴുത്തുനാറിയ സീസൺ സിക്സ് എന്ന് പറയുന്ന സീസൺ ഷോ ഷോയാകാൻ കാര്യം അദ്ദേഹം അല്ല വരുന്നതാണല്ലോ പുള്ളി പുള്ളി ഞാൻ അന്നാ പിന്നെ തെളിയിക്കട്ടെ

ആ പേരുകൾ വെച്ചിട്ടിപ്പം സ്ഥിരമായി കാണുന്നതാണല്ലോ കാണുന്നുണ്ടല്ലോ അപ്പൊ അതില ആൾക്കാരെയൊക്കെ അറിയാൻ സാധിക്കും അപ്പൊ ഇപ്പോൾ ഇപ്പൊ ഈ ഒരു വലിയ മോശപ്പെട്ട പേരാണല്ലോ ബിഗ് ബോസ് സീസൺ താങ്കൾ വിശ്വസിച്ചില്ലെങ്കിലും അത് പുറത്തുള്ള കാര്യങ്ങൾ കണ്ണു തുറന്നാണല്ലോ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റിലൂടെ ഒക്കെ താങ്കൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ താങ്കൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു ഒരു ഫാക്ട് അല്ലാതാകുന്നല്ലോ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറയാൻ വരുന്നത് എനിക്ക്

അടിപൊളിയായിട്ടാണ് താങ്കൾക്ക് തോന്നുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ വൃത്തികേടുകൾ അതായത് നമ്മൾ പബ്ലിക് ഒപ്പീനിയനിൽ ചോദിക്കും ഞാൻ ചോദിക്കട്ടെ അതായത് ചോദിക്കുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഗബ്രി ജാസ്മിൻ ഗബ്രി പുറത്തു പോയി അവർ വൃത്തിയായിട്ട് കാണിച്ചതെന്നല്ല അതായത് കുട്ടികൾ അതായത് ഇവര് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവർ പറയുന്ന ഒരു മോട്ടോ ഉണ്ട് ലോകുണ്ട് അതായത് കുട്ടികൾക്കും സ്ത്രീകൾക്കും അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന നിങ്ങളുടെ സപ്പോർട്ട് കൂടി നടക്കുന്ന ഒരു ഷോയാണ് ബി ബി സിക്സ് എന്ന് പറയുന്നത് പക്ഷേ സീസൺ സിക്സ് കഴിയുമ്പോൾ ആ സീരിയൽ ഇതിലും മാന്യമാണെന്നാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ വി വി സിക്സിൽ ആൾക്കാരെ കാണിക്കുന്ന ഒരു പല ഷോട്ടുകളിലും ഇവൻക്ലൂഡിംഗ് ലാലേട്ടൻ വരെ ഈ ഇവരെ മീറ്റ് ചെയ്യാൻ സാറ്റർഡേ സൺഡേസിൽ വരുമ്പോഴത്ത് കാണിക്കുന്നു നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് അപ്പോൾ പലരും പ്രേക്ഷകരുടെ നമ്മുടെ ഒപ്പീനിയൻ എടുത്ത് നോക്കുകയാണവർ പറയുന്നത് കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിലേക്ക് ഇത് എന്തുകൊണ്ട് തരംതാണു എന്നാണ് ഷിയാസിന് തോന്നുന്നത് അത് ഈ കാണിക്കുന്നത് ഇവരുടെയൊക്കെ നല്ല കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ നല്ല മത്സരാർത്ഥികളെ എടുക്കാത്ത ഇതെല്ലാം സംഭവിച്ചത് അതോ അവിടുത്തെ പ്രോഗ്രാമിൻ്റെ ണോ എന്താണ് പക്ഷേ അതേ ഔട്ട് പുട്ട് അതെ കഴിഞ്ഞ ദിവസം നമ്മുടെ അതിനകത്ത് വന്ന ഗസ്റ്റുകളുണ്ടോ ഹോട്ടൽ ഗസ്റ്റുകൾ വന്ന് സാബു ചേട്ടനും അതുപോലെ അവര് പറയുന്നുണ്ട് നിങ്ങളുടെ വളരെ മോശമായിട്ടുള്ള കഴിവുണ്ടെന്ന് കഴിവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പാർട്ടാണ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ഒരു ഷോ പോകേണ്ടത് പറഞ്ഞ സെഗ്മെന്റ് ഇവർ ഈ സ്ട്രാറ്റജി മാറ്റേണ്ട ആവശ്യമുണ്ടോ ഈ ഗെയിം ചേഞ്ച് ചെയ്യേണ്ട കാര്യമാണ് ഇതേ രീതിയിൽ തന്നെ അവിടെ നടക്കുന്നില്ല ഒരു കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു പിന്നെ അവര് സെപ്പറേറ്റ് അവര് പോയി പോയിരിക്കും കെട്ടിപ്പിടിക്കുമ്പോട്ട് അത് ഒരു പബ്ലിക് ഷോയിൽ ഇരുന്ന് കാണിക്കുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി അവിടെ മോശമാണ് എല്ലാരും പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ബിഗ് ബോസ് ഷോ കാണിക്കുന്നുണ്ടല്ലോ കാണിക്കുന്നുണ്ട് അത് ചെയ്യാവുന്നില്ല അവരെന്ത് അതല്ലല്ലോ ഷോഡ് അപ്പൊ മോഹൻലാൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നിങ്ങളുടെ സീസണിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നിങ്ങളുടെ പറഞ്ഞു മൂന്നാമത്തെ സീസണിൽ റിയാസിനോട് ഉണ്ട് അതായത് നിങ്ങൾ മാന്യമായി ബിഹേവ് ചെയ്യുക ഇതിൽ ഞങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ഷോ അല്ല ഇതൊന്ന്

ഈ സീസൺ എനിക്ക് അതില് വലിയ ആള് ഓരോ ക്യാരക്ടേഴ്സ് ആണ് ചില ക്യാരക്ടേഴ്സ് നമുക്ക് ഇഷ്ടപ്പെടാറൊന്നും ഇല്ല അപ്പൊ എന്ന് വെച്ചാൽ വൃത്തിയായിട്ട് ഷോ എന്ന് പറയാം ഇപ്പൊ ഷോ നന്നായിട്ടാ പോകുന്ന അത്യാവശ്യം ആയിട്ടാ പോകുന്ന ഷോ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയാണ് രണ്ടുമൂന്നുപേരും ഇഷ്ടമാണ് ഒരു ആസ് പ്ലെയർ എന്ന രീതിയിൽ എനിക്ക് അൻസിബ നല്ലൊരു പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ജിൻഡോ

സ്ട്രോങ് അതായത് ജാസ്മിന് ഗബ്രി കഴിഞ്ഞാൽ കേൾക്കാൻ എല്ലാം ഒരു വ്യക്തിയായിട്ടാണ് റസ്മിനെ പറയുന്നത് പക്ഷേ റസ്മിനുമായിട്ട് ഇപ്പോൾ ജാസ്മിൻ ഇച്ചിരി ഉടക്കിയിരിക്കുന്ന ഒരു സെനാരി ആണ് കാണിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ ജാസ്മിൻ നോറ താങ്കൾ പറഞ്ഞല്ലോ അതിനകത്ത് എല്ലാവരും പാവങ്ങളാണ് അല്ലെങ്കിൽ അവരെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് ഉള്ളിൽ പുറത്തുനിന്നാണ് ഗെയിംസ് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ജാസ്മിന് നോറ ആ ഒരു സ്ട്രാറ്റജി അവരിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഗെയിം ഇനിയിപ്പോൾ ഒരു ഫോർട്ടി നയൻ ഡേയ്സല്ലേ അതേ ഉള്ളു അപ്പോൾ അത്

അപ്പൊ ഇപ്പൊ അതുകൊണ്ടാണ് ജാസ്മിൻ അങ്ങനത്തെ ഒരു ട്രാക്ക് കാര്യം ശരിക്കും പറഞ്ഞാല് ഞാൻ വിശ്വസിക്കുന്ന പറഞ്ഞാൽ ഈ ഗബ്രി ഔട്ട് ആവാൻ കാരണം ഒരു കാരണം ജാസ്മിനാണ് കാര്യം ഗബ്രിക്ക് കളിക്കാൻ പറ്റുന്നുണ്ടായില്ല ജാസ്മിനും ഗബ്രി മാത്രം എഴുന്നിട്ടുള്ള ഒരു സ്പേസ് ഗബ്രി കംഫർട്ട് സോൺ ആക്കി എടുത്തു അത് ജാസ്മിനും കംഫർട്ട് അങ്ങനെ ഒരു കംഫർട്ട് ആക്കി അവർ ആ ഒരു സ്പേസിൽ തന്നെ അങ്ങ് ഒതുങ്ങി ആ ഒരു ഷെല്ലില് അപ്പൊ അതിന് അല്ല ഷിയാസിനെ ഷിയാസ് എന്താണ് ജാസ്മിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ജാസ്മിനു ഭയങ്കര മോശം പേരാണ് പുറത്ത് പുറത്ത് കിട്ടുന്നത് പൊതുവിൽ ആ ഇപ്പൊ ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞല്ലോ ഒരു സ്പേസ് ക്രിയേറ്റ് അതിന്റെ കാരണം പോലും എന്തിനാണ് ഷിയാസ് ഇപ്പൊ എനിക്ക് തോന്നിയത് എനിക്ക് അയാളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ജാസ്മിനോട് വൈരാഗ്യങ്ങളോ വ്യക്തിപരമായിട്ട് ദേഷ്യമൊന്നും ഇല്ല എനിക്ക് അവിടെ ആരോടും ഇല്ല ഇതിനു മുമ്പ് എന്നെ പറ്റി കുറ്റം പറഞ്ഞ ആൾക്കാരോ എന്നെ പറ്റി ചീത്ത പറഞ്ഞ ആൾക്കാരോടെ ഇല്ല എനിക്ക് എനിക്ക് ജാസ്മിനെ നിങ്ങൾ പറഞ്ഞ ടോപ്പിക് ആണ് ഞാൻ പറഞ്ഞത് നല്ലൊരു പ്ലെയർ നല്ല ഷിയാസ് ആണ് ഇപ്പോഴും പറയുന്നത് അവർ ചെയ്തതിൽ എന്താണ് തെറ്റ് അതൊരു പ്രൊട്ടക്ഷൻ അല്ലേ ഇത്രയൊക്കെ കാണിച്ചിട്ടും ഇങ്ങനെയൊക്കെ മോശമായിട്ട് ഇവൻ ലാലേട്ടൻ വരെ വന്ന് പറഞ്ഞിട്ടും പിന്നെ ഷിയാസ് അവരെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ജാസ്മിൻ ചെയ്ത് ശരിയാണ് അവർക്ക് അങ്ങനൊക്കെ ചെയ്യാം വീട്ടിൽ കാണിക്കാം ബെഡ്റൂമിൽ കാണിക്കുന്നതെല്ലാം അവിടെ കാണിക്കാം എന്ന രീതിയിൽ അതാണ് കോൺട്രവേഴ്സി അവര് ക്യാമറ ഓഫ് ചെയ്ത് ചിലപ്പോ അത് കാണിച്ചായിരിക്കാം പക്ഷെ അവർക്ക് ഭയങ്കര എനിക്ക് കഴിഞ്ഞ അവരുടെ ഫീലിങ്സ് എന്താ എനിക്കറിയില്ല അവരോട് മാത്രം ചോദിക്കണു കാരണം ഒരു പെൺകുട്ടി ആൺകുട്ടി തമ്മിൽ ആ ഒരു എന്താണ് സംഭവം അവർക്ക് മാത്രമേ അറിയാൻ പോളൂ പിന്നെ അവിടെ ക്യാമറ ഉണ്ടെന്നുള്ള ചെറിയൊരു പേടി അവർക്ക് അവർക്കുണ്ട് അത് അവരുടെ കണ്ണിലൂടെയും അവരുടെ അതുപോലെ തന്നെയാണോ കഴിക്കാൻ പറ്റില്ല ജീവിതം ആക്കി വെക്കാം ചെയ്യുന്നതാണോ അവരവിടെ കാണിച്ചു അല്ല അപ്പൊ പിന്നെ താങ്കൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതുമായിട്ട് ഒത്തുപോകുന്നില്ലല്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് അവരുടെ ആ ഒരു ഞാൻ പറഞ്ഞു അവരുടെ അവർ കളിച്ചിരുന്നത്

ഇഷ്ടവും ചെറിയൊരു അടുപ്പും കാരണം കാണാൻ എവിടേയും കാണാൻ നല്ല ഭംഗിയുണ്ട് ജാസ്മിനും സൗന്ദര്യം ഉണ്ട് അവർക്ക് ഇഷ്ടം പോകുന്നു പക്ഷെ ക്യാമറയുണ്ട് പിന്നെ ജാസ്മിൻ്റെ പുറത്ത് എൻഗേജ്മെൻ്റ് ചെയ്ത ഒരു കഥയൊക്കെ ഞാൻ കേട്ടു അത് ഞാൻ അറിഞ്ഞു